ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. കാരണം ഈ ഒരു വീഡിയോ നിങ്ങൾ മൊത്തമായി കാണാൻ ശ്രദ്ധിക്കണം. കാരണം ഈ വീഡിയോയിൽ കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി, പ്രവാസികളായ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുന്നുണ്ട്. ആ ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ റംസാനിയ. ഇന്ന് നമ്മൾക്ക് വളരെയധികം വിഷമമുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളെല്ലാവരും പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യം നമുക്ക് എത്രയും പെട്ടെന്ന് മാറ്റി നല്ലൊരു രീതിയിലായിട്ട് നമുക്ക് പോകാൻ പടച്ചോൻ തന്നെ ഇടയാക്കട്ടെ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മുടെ പ്രവാസികളുടെ ഇടയിൽ ഏറ്റവും കൂടുതലായി കേട്ടുവരുന്ന ഒരു സംഭവമാണ് സൈലൻറ്റ് അറ്റാക്ക്. ഈ ഒരു സൈലൻറ്റ് അറ്റാക്ക് ഉണ്ടാവുന്നത് ഒറ്റയ്ക്ക് റൂമിൽ താമസിക്കുന്ന ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതലായിട്ട് സൈലൻറ്റ് അറ്റാക്ക് വന്ന് മരണപ്പെടുന്നത്. അതിനുള്ള മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ പ്രവാസികൾക്ക് ഏറ്റവും കൂടുതൽ വിഷമമുള്ള ഇതാണെന്ന് വെച്ചാൽ അവരുടെ കുടുംബങ്ങളെ വിട്ടു നിൽക്കുന്നത്. ഒറ്റയ്ക്ക് താമസിക്കുന്നവരിൽ ആണ് ഈ കൂടുതലും ഈ ഫാമിലിയെ വിട്ടു നിൽക്കുന്ന വിഷമങ്ങളും ഒക്കെ വരുന്നത്. ചില ആൾക്കാർക്കെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വീട്ടിലേക്കുള്ള ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ അതൊന്നും പറ്റാതെ വരികയും അവരുടെ മനസ്സിന് അത് വിഷമമായി കിടക്കുകയും അവർ ജോലിയൊക്കെ ചെയ്തിട്ട് വരുമ്പോൾ ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ അവർക്ക് ഉറങ്ങുമ്പോൾ ഉണ്ടാവുന്നതാണ് സൈലൻറ്റ് അറ്റാക്കായിട്ട് പെട്ടെന്ന് വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, സാധാരണ ഏജ് വ്യത്യാ പണ്ട് എന്നെ നോക്കി ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞത് ഏജ് അനുസരിച്ചാണ് സൈലൻറ്റ് അറ്റാക്ക് ഉണ്ടാവുന്നത്. ഒരിക്കലുമല്ല, കുഞ്ഞുങ്ങളിൽ വരെയും സൈലൻറ്റ് അറ്റാക്ക് വരുന്നതായിട്ടുണ്ട്. പക്ഷേ അതേപോലെ തന്നെ നമ്മൾ ഈയിടെയായിട്ട് കണ്ട ഒരു വാർത്തയാണ്, 28 വയസ്സായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ മരണം. പ്രവാസിയാണ്, ഒന്നും കുഞ്ഞിനെ പോലും കാണാൻ പറ്റാതെ മരണപ്പെടുകയും ചെയ്ത നമ്മുടെ ആ ഒരു പ്രവാസിയെ ഓർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എനിക്ക് എടുക്കാനായിട്ട് ഉണ്ടായ ഒരു സാഹചര്യം തന്നെ. എൻ്റെ കുടുംബത്തിൽ എൻ്റെ കൊച്ചാപ്പ പ്രവാസിയായിരുന്നു. അങ്ങനെ അവരുടെയൊക്കെ ജീവിതം എന്ന് പറയുമ്പോൾ കഷ്ടപ്പാടുകൾ നിറഞ്ഞതാണ്. കാരണം സ്വന്തം കുടുംബങ്ങളെ നോക്കുന്നതിന് വേണ്ടി അവർ കുറേ കാലത്തോളം ഗൾഫിൽ കടന്ന് കഷ്ടപ്പെടും. അവർ ജീവിക്കുന്നതിനെക്കാട്ടിലും കൂടുതലും കുടുംബങ്ങൾക്ക് വേണ്ടി ജീവിക്കും, പിന്നാണ് അവർ ജീവിതത്തിലേക്ക് വരുന്നത് തന്നെ. ആ ഒരു സാഹചര്യമാകുമ്പോഴത്തേക്ക് അവർക്ക് എന്തെങ്കിലും രോഗങ്ങളൊക്കെ വന്ന് മരണപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു പ്രവാസികൾ എന്ന് പറയുമ്പോൾ അവർ നല്ല രീതിയിൽ വിഷമങ്ങളും ഒക്കെ സഹിച്ചിട്ടാണ് അവർ ജീവിക്കുന്നത്. അവരുടെ കുടുംബങ്ങളെ ഓർത്തും വീട് വെക്കണം അല്ലെങ്കിൽ അങ്ങനെ മക്കളെ കെട്ടിക്കണം എന്നൊക്കെയുള്ള ചിന്തയായിട്ട് ഒക്കെ ജീവിക്കുന്നതാണ് നമ്മുടെ പ്രവാസികൾ. സാധാരണക്കാരിലും സൈലൻറ്റ് അറ്റാക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷേ എന്നാൽ തന്നെ പ്രവാസികളുടെ ഇടയിലാണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതിനുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത് ഒരു റൂമിൽ കിടക്കുന്ന വ്യക്തി പിന്നെ ജോലിയൊക്കെ ചെയ്ത് വന്ന് ക്ഷീണിച്ച് കിടക്കുകയാണെങ്കിൽ അവന് ആരോഗ്യമായിട്ട് നമ്മുടെ ഹാർട്ട് ബീറ്റ് നല്ല രീതിയിൽ കൂടും. ഒക്കെ ചെയ്ത് വന്നിട്ട് ക്ഷീണിച്ചിട്ട് കിടക്കുമ്പോൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കണം. അതായത് വെള്ളത്തിനകത്ത് ഓക്സിജൻ്റെ അളവ് കൂടുതലായിട്ടുണ്ടായത് കൊണ്ടാണ് ഈ വെള്ളം കുടിക്കണം ഡോക്ടേഴ്സ്മാർ വരെ പറയുന്നത് തന്നെ. ഈ ഒരു സൈലൻറ്റ് അറ്റാക്കിൻ്റെ മെയിനായിട്ടുണ്ടാകുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന തൊണ്ട ഡ്രൈ ആവും. തൊണ്ട ഡ്രൈ ആയിട്ട് ബാക്ക് വശത്തും ഫ്രണ്ട് വശത്തുമായിട്ടൊരു പെയിൻ വരും. ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ റൂമിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒറ്റയ്ക്ക് കിടക്കുവാണെന്ന ഒരു സാഹചര്യം ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ സഹായിക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ അപ്പുറത്ത് റൂമിൽ കിടക്കുവാണെങ്കിൽ നമുക്ക് വോയിസ് വരത്തില്ല പുറത്തോട്ട്. അതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് ഒരു റൂമിൽ കിടക്കുമ്പോൾ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് തുടക്കത്തിൽ, അതായത് ചെറിയൊരു ജസ്റ്റ് പെയിൻ വരുവാണെങ്കിൽ ഗ്യാസിൻ്റെ ആണെന്ന് പറഞ്ഞ് നിങ്ങൾ കണക്കാക്കി വിടരുത്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ സുഹൃത്തിനോട് പറയണം, ഇടയ്ക്കൊന്ന് വന്ന് നോക്കണം. അങ്ങനെ പറഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ കിടക്കാൻ പാടുള്ളൂ. അതിൻ്റെ അറ്റാക്ക് വരണമെന്ന് പറയുന്നത് സാധാരണ ഹാർട്ട് പേഷ്യൻറ്റിന് മാത്രമല്ല, സാധാരണ മനുഷ്യരിലും നമ്മുടെ മനസ്സിന് പറ്റാവുന്നതിനെക്കാട്ടിലും പ്രഷർ ഉള്ളിൽ കൂടുമ്പോഴാണ് സൈലൻറ്റ് അറ്റാക്കായിട്ടത് മാറുന്നതും കൂടി ആലോചിക്കുക. സങ്കടപ്പെടുന്നതനുസരിച്ച് നിങ്ങളുടെ ആരോഗ്യം കൂടുതൽ നഷ്ടപ്പെടും എന്ന് നിങ്ങൾ ആലോചിക്കുക. നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ കുടുംബം കാണുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയാണെങ്കിൽ നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ പ്രഷർ, അതായത് ടെൻഷൻ ഒഴിവാക്കുക. മൈൻഡ് എപ്പോഴും ഫ്രീ ആയിട്ട് വെക്കുക. മൈൻഡ് അതായത് മനസ്സ് ശാന്തിയാക്കുക. യോഗ ചെയ്യുക. വീട്ടിൽ റൂമിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്നതാണ് യോഗയൊക്കെ ചെയ്യുക. മൈൻഡ് ഫ്രീ ആക്കുക. നിസ്കരിക്കുക. പടച്ചോനെ വിളിക്കുക. നമ്മൾ ഏത് ദൈവങ്ങളെയാണ് വിശ്വസിക്കുന്നത് ആ ദൈവങ്ങളെ നമ്മൾ വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് കഴുകുക, ഇസറ് ഉപയോഗിക്കുക. മറ്റുള്ള രീതിയിലുള്ള സമ്പർക്കം, അതായത് പുറത്തെങ്ങ് ഇറങ്ങുമ്പോൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ഡിസ്റ്റൻസ് വെച്ചിട്ടൊക്കെ മീറ്റ് ചെയ്യാവുള്ളൂ. ഇടയ്ക്ക് നമ്മൾ കേട്ട വാർത്ത അതിൻ്റെ മനസ്സിനകത്ത് നല്ല രീതിയിൽ മുറിവേറ്റിട്ടുണ്ട്. ഇപ്പോഴും ആ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ ഉണ്ട്. അതൊന്നും നമുക്ക് മറക്കാനായിട്ട് കഴിയില്ല. ഒരു കുടുംബം, ഒരു പെൺകുട്ടി എന്ന നിലയിൽ, ഒരു ഭാര്യ എന്ന നിലയിൽ ഒരിക്കലും എനിക്കതെൻ്റെ മനസ്സിൽ നിന്ന് പോകില്ല ആ ഒരു മരണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സൈലൻറ്റ് അറ്റാക്ക് എന്ന് പറയുന്ന മരണത്തെ നിങ്ങളായിട്ട് വിളിച്ചു വരുത്തരുത്. അത്രയേ ഉള്ളൂ പറയാൻ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടാറ്റാ.